കർത്താവായ യേശുവിൽ എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളെല്ലാവരിലും ഒന്ന് നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രമിക്കുന്ന എല്ലാവരെയും കർത്താവേ അവിടെ നിന്ന് അനുഗ്രഹിക്കണേ. അവിടുത്തെ ആത്മാ കർത്താവ് ബലപ്പെടുത്തണമേ. നല്ല തീരുമാനങ്ങൾ ഉറച്ചു വെക്കാൻ കർത്താവേ കൃപ കൊടുക്കണമേ. നല്ല കുടുംബജീവങ്ങൾ നയിച്ചുകൊണ്ട് ഭൂമി സ്വർഗമായി മാറ്റുവാൻ ഓരോ കുടുംബങ്ങളെയും കർത്താവ് അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. പരിശാമ്യ മാതാവ് കാനായിൽ ആ ഭവനത്തിൻ്റെ കുറവുകൾ അമ്മ മനസ്സിലായിക്കൊണ്ട് തീരുമാനം കടന്നുനിന്ന് ആ ഭവനത്തെ അനുഗ്രഹിച്ച പോലെ നിറവടാക്കി മാറ്റിയ പോലെ എന്നെ ശ്രമിക്കുന്ന എല്ലാവരിലും അനുഗ്രഹം വർഷിക്കണമേ. അമ്മ തിരുക്കുമാനായി കൂടെ ആയിരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. കർത്താവ് യേശുവിൽ എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, കുടുംബജീവിതം വലിയ പ്രതിബന്ധങ്ങളെ അഭിമുഖീകരിക്കുന്ന കാലഘട്ടമാണിത്. ചെറിയ കാര്യങ്ങളിൽ പോലും പെട്ടെന്ന് കലാപമായി ഡൈവേഴ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ചെറിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങളാക്കി മാറ്റുന്ന ഒരനുഭവം. എനിക്ക് പ്രത്യേകിച്ച് കുടുംബജീവിതം നയിക്കുന്ന എൻ്റെ സഹോദരന്മാരോടാണ് ഈ കാര്യം പറയാനുള്ളത്. പ്രിയമുള്ളവരെ, ദൈവം ആദ്യമായി തൻ്റെ ഛായയിൽ സൃഷ്ടിച്ചത് പുരുഷനെയാണ്. പുരുഷൻ്റെ സഹായമായിട്ടാണ് ദൈവം സ്ത്രീക്ക് ജന്മം നൽകിയത്. അപ്പോൾ സ്ത്രീയെ ദൈവം ജന്മം നൽകിയത്, വിശുദ്ധഗ്രന്ഥം പറയുന്നത്, പുരുഷൻ്റെ വാരിയിലെടുത്തുകൊണ്ടാണ്. അപ്പോൾ വാരിയലിൻ്റെ ആരോഗ്യം നമുക്കറിയാം. പുരുഷൻ്റെ ദൈവം കുടുംബത്തെ നയിക്കാനുള്ള ഇച്ഛാശക്തി നൽകിയിട്ടുണ്ട്. പുരുഷൻ ദൈവഭക്തനാണെങ്കിൽ ആ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. പാവങ്ങൾ ഉപേക്ഷിക്കുവാൻ പുരുഷൻ തയ്യാറാണെങ്കിൽ ആ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. ഇന്ന് അനവധി കുടുംബജീവിതങ്ങൾ നരകജാതന അനുഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം 99% പുരുഷനെടുക്കുന്ന നിലവാരങ്ങളാണ്. പുരുഷനെയാണ് ദൈവം കുടുംബം ഏൽപ്പിച്ചത്. ഏത് സ്വാതന്ത്ര്യമുള്ള രാജ്യത്തും ഒരു പടിയും കൂടെ അധികം സ്വാതന്ത്ര്യം വിനിയോഗിക്കുന്നത് പുരുഷന്മാരാണ്. പ്രിയമുള്ള സഹോദരന്മാർ, ദൈവം തന്ന ഭാര്യയെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കാൻ കഴിയുകയാണെങ്കിൽ ഈ ഭൂമിയിൽ സന്തോഷമുള്ള കുടുംബജീവിതം നയിക്കുവാൻ അത് സഹായമായിട്ട് മാറും. എവിടെ നോക്കിയാലും അമ്മമാരുടെ, സ്ത്രീകളുടെ കണ്ണുനീരാണ്. പ്രായഭേദമന്യേയില്ലാതെ സ്ത്രീകൾ അനുഭവിക്കുന്ന വേദന വളരെ വലുതാണ്. പുരുഷന്മാരായ നമ്മളാണ് ഇതിൻ്റെ കഥാപാത്രങ്ങൾ. സ്ത്രീകളോട് മാന്യമായി പെരുമാറുന്നവർ വളരെ കുറവാണ് ഈ സമൂഹത്തിൽ. അങ്ങനെ എന്തുകൊണ്ടും പുരുഷന്മാരുടെ തെറ്റായ നിരീക്ഷണങ്ങളും തെറ്റായ പ്രവർത്തനങ്ങളും നിമിത്തം ധാരാളം പീഡനം അനുഭവിക്കുന്നവരാണ് സ്ത്രീകൾ. അതുകൊണ്ട് തന്നെ എൻ്റെ ഭർത്താവ് വീട്ടിലെ സമയത്ത് വന്നില്ലെങ്കിൽ ഈ ഭാര്യയ്ക്ക് സംശയമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ സ്നേഹം കൊണ്ട് ദൂരീകരിക്കുവാൻ ഭർത്താവിന് കഴിയുകയാണെങ്കിൽ തൻ്റെ ഭർത്താവിൽ നിന്ന് ഈ ഭാര്യ സമാധാനം കണ്ടെത്തുകയും അങ്ങനെ ആശ്വാസകരമായ ഒരു കുടുംബജീവിതം നയിക്കാൻ അത് സഹായമായിട്ട് മാറുകയും ചെയ്യും. ഇന്ന് പുരുഷന്മാരായ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് മാത്രമാണ് പലപ്പോഴും സ്ത്രീകളെ ഉപയോഗിക്കുന്നത്. പ്രിയുള്ളവരെ, അത് വലിയ തകർച്ചയ്ക്ക് കാരണമാണ്. ഒരു കുടുംബജീവിതത്തിൽ നിന്നുകൊണ്ടാണ് കുടുംബത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ്റെയും കണ്ണുനീര് വീഴാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ ഛായ നമ്മൾ ഓരോരുത്തരും ഇവിടെ സന്തോഷമുള്ളവരായി ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാ ഗ്രന്ഥങ്ങളിലൂടെയും ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് പരസ്പരം സ്നേഹിച്ച് ജീവിക്കാനാണ്. പുരുഷൻ ദൈവത്തോട് ചേർന്നാണ് ജീവിക്കുന്നതെങ്കിൽ ദൈവത്തിന് ഇഷ്ടപ്രകാരമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കിയാണ് ജീവിക്കുന്നതെങ്കിൽ തൻ്റെ ഭാര്യയും ദൈവം നൽകുന്ന മക്കളെയും ഉപദേശിക്കുവാനും അവരെ നല്ല വഴിയെ നടത്തുവാനും ഈ പുരുഷന് സാധിക്കും. ഇന്ന് നമ്മുടെ സഹോദരന്മാർ തനിക്ക് ഇഷ്ടപ്പെട്ടോണം ജീവിച്ചുകൊണ്ട് തൻ്റെ ഇംഗിതത്തിന് മാത്രം വഴങ്ങുന്ന ഒരു ഭാര്യയാണ് ആഗ്രഹിക്കുന്നത്. ഇതാണ് പലപ്പോഴും കുടുംബജീവിതം തകർച്ചകളിൽ ചെന്ന് എത്തുവാൻ അവസാനിക്കാൻ കാരണമായി വരുന്നത്. പുരുഷൻ ഇച്ഛാശക്തിയോട് തൻ്റെ കുടുംബത്തെ കാണുകയാണെങ്കിൽ, ദൈവഭക്തിയോട് തൻ്റെ ഭാര്യയെ കാണുകയാണെങ്കിൽ, ഭക്തിയോടാണ് തൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നതെങ്കിൽ, ദൈവത്തോട് നമുക്ക് ഭക്തി ഉണ്ടായാൽ കുടുംബത്തോട് നമുക്ക് ഭക്തി ഉണ്ടാവും. ഭക്തി എന്ന് പറഞ്ഞാൽ വിധേയപ്പെടിയിലാണ്. ദൈവത്തെ നമ്മൾ വിധേയപ്പെടുന്നു, നമ്മുടെ കുടുംബത്തെ നമ്മൾ വിധേയപ്പെടുന്നു. പുരുഷൻ തൻ്റെ കുടുംബത്തിന് വിധേയപ്പെടുകയാണെങ്കിൽ, തൻ്റെ ഭാര്യയെ ഭാരപ്പെടുത്താതെ സംരക്ഷിക്കുകയാണെങ്കിൽ ആ കുടുംബജീവിതം അനുഗ്രഹമായി മാറും.
ഭാര്യയുടെ വരുമാനം ഭർത്താവിനൊരു സഹായം മാത്രമാണ്. ആധികാരികമായിട്ട് പുരുഷനെയാണ് ദൈവം കുടുംബം ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്ന് സമൂഹത്തിൽ ആരോഗ്യപരമായിട്ട് കൂടുതൽ സംസാരിക്കുന്നതും സഞ്ചരിക്കുന്നതും പുരുഷന്മാർ തന്നെയാണ്. അപ്പോൾ പ്രിയമുള്ളവർ, പുരുഷന്മാർ തൻ്റെ കർത്തവ്യ ബോധത്തിലേക്ക് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഒരു സ്വർഗീയ കുടുംബം ഈ ഭൂമിയിൽ പണിയാൻ നമുക്ക് സാധിക്കും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, മലപ്രദേശത്ത് നിന്ന് ഒഴുകിയിരുന്ന ജലത്തെ കല്ലട ആറ്, ഞാൻ കൊല്ലം ജില്ലയാണ്, കല്ലട ആറ് സ്വീകരിക്കും. കല്ലട ആറിൽ നിന്ന് അത് അഷ്ടമുടി കായലിലേക്ക് വരും. അഷ്ടമുടി കായലിൽ നിന്ന് ഒഴുകി അറവിയും കടലിലേക്ക് പോകും. അവിടെ ആരും ആരെയും തടയുന്നില്ല. തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ ഇതുപോലെയാണ് ഭാര്യ. തന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിന് തൻ്റെ ജീവൻ കൊടുത്ത എത്രയോ സഹോദരിമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. എത്രയോ പേര് തൻ്റെ ഭർത്താവിനെ കരുതി ജീവിതം നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഭാര്യ തൻ്റെ ഭർത്താവിനെ ഓർത്ത് ദൈവത്തോട് പറയണം, കർത്താവേ ഇത്രയും നല്ലൊരു ഭർത്താവിനെ അവിടുന്ന് എനിക്ക് നൽകിയതിന് അങ്ങക്ക് നന്ദി. ഭാര്യ ഇങ്ങനെ ദൈവത്തോട് പറയുകയാണെങ്കിൽ തീർച്ചയായും ഈ ഭർത്താവ് ലോകത്തിന് എവിടെയാണെങ്കിലും അനുഗ്രഹിക്കപ്പെടും. എന്നാൽ ഈ ഭാര്യ പറയുകയാണ്, ഒരു കാലമാടനാണ് എൻ്റെ തലയെടുത്ത് വെച്ചെന്ന് പറയുകയാണെങ്കിൽ, സഹോദര നീ ലോകത്തിൽ എവിടെയാണെങ്കിലും നരകയാതന അനുഭവിക്കേണ്ടി വരും. കാരണം ദൈവം തന്ന ഭാര്യയെ തൻ്റെ ശരീരത്തെപ്പോലെ സ്നേഹിക്കുന്നെങ്കിൽ മാത്രമേ ഈ ഭൂമിയിൽ നമുക്ക് സ്വർഗം പണിയുവാൻ സാധിക്കുകയുള്ളൂ. പ്രഗത്ഭരായ പുരുഷന്മാരായ നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ത്രീകളെ ധാരാളം കുറ്റം പറയുന്നവരാണ്. എന്തുകൊണ്ടാണ് ഈ അമ്മമാർ സ്ത്രീകൾ പ്രാർത്ഥിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഭർത്താവിനെ ഒന്ന് അനുഗ്രഹിക്കണമേ, എൻ്റെ പിതാവിനെ ഒന്ന് അനുഗ്രഹിക്കണമേ, എൻ്റെ മാമക്കളെ എൻ്റെ മകനെ ഒന്ന് അനുഗ്രഹിക്കണമേ, തെറ്റാ വഴിയിൽ നിന്ന് അവരെ നേരെ കൊണ്ടുവരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിൽ. അത് ഏത് മതങ്ങളുടെ ആരാധനാ ക്രമത്തിലാണെങ്കിലും സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഒത്തുകൂടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം പുരുഷനിൽ നിന്നുള്ള കണ്ണുനീര് പീഡനങ്ങളേറ്റ് മനം മടുത്തുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഇതിൻ്റെ പേരിൽ പോലും ഒരു പ്രത്യേക പീഡനം പിന്നെ ഏൽക്കാറുണ്ട്. കണ്ടിക്കുന്ന് പറയും ഈ സ്ത്രീ മന്ത്രത്തിന് പോയാണ്, ഭർത്താവ് പറയും മന്ത്രത്തിന് പോയാണ്. കാരണം എൻ്റെ ഭർത്താവിനെയും എൻ്റെ പിതാവിനെയും എൻ്റെ അമ്മക്കളെയൊക്കെ രക്ഷിക്കണമെന്ന് പറഞ്ഞ പോയിൻ്റെ പേരിൽ പോലും അവർ മർദ്ദനം വഹിക്കേണ്ടി വരുന്നുണ്ട്. പ്രിയമുള്ള സഹോദരന്മാർ, പുരുഷനായി ദൈവം നമ്മളെ ജനിപ്പിച്ചത് ഈ ലോകത്തിൻ്റെ പാപത്തിൽ ജീവിക്കാൻ വേണ്ടിയല്ല. പാപങ്ങൾ ഉപേക്ഷിക്കാനുള്ള ഇച്ഛാശക്തി ദൈവം നമ്മളിൽ ഓരോരുത്തരും നിക്ഷേപിച്ചിട്ടുണ്ട്. നന്മ തിന്മ തിരിച്ചറിയാനുള്ള വിവേകവും ആ തിന്മയെ നിരാകരിക്കാനുള്ള ശക്തിയും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ പുരുഷന്മാർ ദൈവം നൽകിയ ആ ദൈവത്തിൻ്റെ ശക്തിയിലായി ഭൂമിയിൽ ജീവിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിലെ ഓരോ കുടുംബങ്ങളും സ്വർഗീയ കുടുംബങ്ങളായി മാറും. ഇവിടെ കണ്ണുനീരുണ്ടാകില്ല. ഇന്ന് അമ്മമാരുടെ സ്ത്രീകളുടെ കണ്ണുനീര് നിമിത്തമാണ് ഈ പ്രപഞ്ചത്തിൽ വിപത്തുകളെന്ന് എനിക്ക് പറയാൻ ഒരു ഭയവും ഉണ്ടാകുന്നില്ല. കാരണം സ്ത്രീ രൂപത്തോട് സ്ത്രീകളോട് പുരുഷന്മാർ കാണിക്കുന്ന അവഗണന നിസ്സാരങ്ങളൊന്നുമല്ല. ഇന്ന് വാർത്താമാധ്യമങ്ങൾ നമ്മൾ കാണുന്നതിനൊക്കെ എത്രയോ അപ്പുറമാണ്. പ്രിയമുള്ളവർ, സ്ത്രീ എന്ന് പറഞ്ഞ അമ്മയാണ്. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എൻ്റെ ഭാര്യ അമ്മയാണ്, സഹോദരിയാണ്, ഭാര്യയാണ്. അമ്മയുടെ സ്ഥാനമുണ്ട്, സഹോദരിയുടെ സ്ഥാനമുണ്ട്, ഭാര്യയുടെ സ്ഥാനമുണ്ട്. ഈ ആദരവോടെയും പുരുഷൻ തൻ്റെ ഭാര്യയെ കാണുകയാണെങ്കിൽ ഈ പുരുഷനോട് ദൈവം നൽകിയ കുഞ്ഞിനെ സ്വർഗീയമായി വളർത്താൻ ഈ ഭാര്യ തയ്യാറാകും. അവിടെ സമാധാനമുള്ളൊരു കുടുംബജീവിതം ഈ ഭൂമിയിൽ സ്ഥാപിക്കാനത് കാരണമായി വരും. ഇന്ന് ഭർത്താവിൻ്റെ അകാരണമായ പീഡമേറ്റ് ഭാര്യയ്ക്ക് പലപ്പോഴും തൻ്റെ ഭർത്താവിനോടുള്ള വെറുപ്പ് കുഞ്ഞുങ്ങളെ പുലർത്തേണ്ടി വരുന്നുണ്ട്. ഒരമ്മയ്ക്കും ഹൃദയത്തിൻ്റെ ഭാഷ തൻ്റെ മക്കളെ വെറുക്കാൻ കഴിയില്ല, ഞാൻ വിശ്വസിക്കത്തുമില്ല. എന്നാൽ ആ ഭർത്താവിൻ്റെ പീഡന നിമിത്തം പലപ്പോഴും കുഞ്ഞുങ്ങളെ നിരാകരിക്കേണ്ടി വരുന്ന എത്രയോ അമ്മമാർ, എൻ്റെ പ്രിയമുള്ളവർ, ഇതിന് ഒരു പരിസദാപ്തി ഉണ്ടാകണമെങ്കിൽ പുരുഷന്മാരായ നമ്മൾ ഉത്തമമായ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കണം. ദൈവം തന്ന കുടുംബജീവിതത്തെ സ്വർഗീയമായി സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ എന്നെ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനാണ് പറയുന്നത്. പുരുഷൻ തൻ്റെ ശരീരത്ത് പുരുഷൻ്റെ ശരീരത്തോട് ഭാര്യ ചേരുകയാണ്, അവർ ഒന്നായി മാറുകയാണ്. അവിടെ ഞാനും നീ എന്നുള്ളൊരു സംസ്കാരത്തിന് രൂപം കൊടുക്കാതെ നമ്മളെന്നൊരു സംസ്കാരത്തിനാണ് രൂപം കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലെ ഓരോ കുടുംബജീവിതങ്ങളും സ്വർഗമായി മാറും. ഞാൻ വിവാഹ എനിക്ക് രണ്ട് മക്കളുണ്ട്. പ്രിയമുള്ളവരെ, എൻ്റെ അമ്മയെ എൻ്റെ അപ്പൻ തല്ലുമായിരുന്നു. അപ്പന് ചെറിയ കാലത്ത് പോലും എൻ്റെ അമ്മയെ ഉപദ്രവിക്കും.
പക്ഷെ അമ്മയാണെങ്കിൽ പെട്ടെന്ന് അന്ന് തോർത്തൊക്കെയാണ് തോടിടുന്നത്, അവിടുത്തെ പെട്ടെന്ന് വാവത്തിൽ കരഞ്ഞുകൊണ്ട് മാറിയിരിക്കും, ആ തിരിച്ച് പ്രതികരിക്കത്തില്ല. അമ്മ പെട്ടെന്ന് വാവത്തിൽ സ്വയം വാവത്തിൽ കൊണ്ട് ഒഴിഞ്ഞു മാറും. അന്ന് എൻ്റെ ഹൃദയത്തെ ഞാൻ കുറിച്ചിട്ട് ഒരു സംഭവമാണ്, ദൈവം എനിക്ക് തരുന്ന ഭാര്യയെ ഞാൻ ഉപദ്രവിക്കുകയില്ല എന്ന്. പിന്നെ ചെറുവിഷ്ണ മിഷിലി എന്ന ആ സംഘങ്ങളിലൂടെ, വിശുദ്ധ കൊച്ചുരിസ പുണ്യനോട് ആ സംഘങ്ങളിലൂടെ ഞാൻ അന്ന് എൻ്റെ നാട്ടിൻപുറത്തൊക്കെ ഒത്തിരി വീടുകളിലൊക്കെ കടന്നു ചെല്ലുവാനും ഒത്തിരി കുടുംബജീവിതങ്ങളെ കാണുവാനും ഒക്കെയുള്ള വലിയ ഭാഗ്യം ദൈവം തന്നപ്പോൾ, സത്യമായിട്ടും സ്ത്രീയുടെ കണ്ണുനീർ എത്ര വലുതാണെന്ന് എനിക്ക് മനസ്സിലായി. പ്രിയമുള്ളവരെ, ആ എടുത്ത തീരുമാനത്തിന് ഉറച്ചു നിന്നും അങ്ങനെ 28 വർഷം ഞങ്ങളുടെ കുടുംബജീവിതം കടന്നുപോയി. ഒരു കലാപം ഒന്നുമില്ലാതെ ദൈവത്തിൻ്റെ വലിയ കാരുണ്യം, ദൈവം പ്രത്യക്ഷത്തിൽ ഒരിക്കലും നഷ്ടപ്പെടാത്ത പരിശുദ്ധ അമ്മയാണ് എൻ്റെ മധ്യസ്ഥ. പരിശുദ്ധ അമ്മയുടെ ജപമാല കൂടുതൽ അമ്മമാരുടെ സ്ത്രീയുടെ കരുണയ്ക്ക് കാരണമായി മാറുകയും ചെയ്യുന്നുണ്ട്. കാരണം അമ്മയ്ക്കറിയാം ഒരു സ്ത്രീയുടെ കണ്ണുനീര് എന്താണെന്ന്. ഈ ഭൂമിയിലെ അമ്മമാരുടെ കണ്ണുനീര് കൊണ്ടായിരിക്കാം പലപ്പോഴും വലിയ വലിയ വിഭവത്ത് കടന്നു വരുന്നതെന്ന് എൻ്റെ എളിയ ചിന്തയിൽ എനിക്കുണ്ടാ തോന്നാറുണ്ട്. കാരണം സ്ത്രീകൾക്ക്, സ്ത്രീ എന്ന് ജനിച്ച ഒരൊറ്റ കാരണം കൊണ്ട് സ്വസ്ഥമായിട്ടൊന്ന് ഉള്ള സഞ്ചരിക്കാനുള്ള അവസരം പോലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. ആ വിലാപം ഈ ഭൂമിയിൽ നിന്ന് മാറ്റാൻ ഞാൻ നിങ്ങൾക്ക് വിളിക്കപ്പെട്ടവരാണ് സഹോദരന്മാരെ. ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ആ സഹോദരിമാരെ, ഭാര്യമാരെ സ്വർഗീയമായി സ്നേഹിക്കുക, കുറ്റപ്പെടുത്തുന്നതിലൊക്കെ പിന്തിരിഞ്ഞുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുന്നവരായി മാറുക. ഭർത്താവ് തൻ്റെ ഭാര്യയെ ആശ്വസിപ്പിക്കുന്നവൻ ആണെങ്കിൽ ആ കുടുംബജീവിതം സ്വർഗീയമായി മാറുമെന്ന് പറയാൻ എനിക്ക് ലോകത്ത് മറ്റാരെയും കാണിക്കേണ്ട കാര്യമില്ല. എൻ്റെ കുടുംബജീവിതത്തിൽ തന്നെയാണ് ഇത് പഠിച്ചത്. അന്ന് എൻ്റെ പിതാവ് എൻ്റെ അമ്മയെ ഉപദ്രവിക്കുന്നുണ്ടപ്പോൾ എടുത്ത ആ തീരുമാനത്തിൽ ഉറച്ച് ചെയ്യുന്ന എനിക്ക് എൻ്റെ ഭൂമിയിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം കഴിഞ്ഞാൽ എൻ്റെ ഭൂമി ഏറ്റവും എൻ്റെ ഭാര്യയാണെന്ന് പറയാൻ ഒരു ഭയവും ഉണ്ടാകാറില്ല. പ്രിയമുള്ള സഹോദരന്മാരെ, ദൈവം നിങ്ങൾക്ക് തന്ന ഭാര്യമാർ നിങ്ങളുടെ സഹോദരിമാരാണ്, അമ്മയാണ്. അമ്മയില്ലാതെ നമുക്ക് ആർക്കും ഈ ലോകത്ത് കടന്നു വരാൻ സാധിക്കുകയില്ല. മക്കളെ 10 മാസം നമ്മുടെ ഓരോരുത്തരെയും ഉദരത്തിൽ വഹിച്ചുകൊണ്ട് നമ്മുടെ അമ്മമാരനുഭവിച്ചുള്ള വേദന നിസ്സാരങ്ങളായി കാണരുത്. അത് വളരെ ഈ ലോകത്തിന് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത വേദനയിലൂടെയാണ് എനിക്കും നിങ്ങൾക്കുമൊക്കെ ഈ ലോകത്ത് ജന്മം തന്നത്. ഇനി ഒരമ്മയുടെ കണ്ണുനീരും ഒരു സ്ത്രീയുടെ കണ്ണുനീരും ഈ ഭൂമിയിൽ വീഴാൻ ആരും അനുവദിക്കരുത്. എന്നെ ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരോടും എനിക്ക് എൻ്റെ അപേക്ഷയാണ്, ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയ ഭാര്യമാരെ, സഹോദരിമാരെ കാണുക. അവരെ സ്നേഹത്തോടു കൂടി ശുശ്രൂഷിക്കുക. ഭാര്യയും നല്ല സ്നേഹം ആഗ്രഹിക്കേണ്ട. ഭാര്യയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഭാര്യ തനിക്കുള്ള മുഴുവൻ തൻ്റെ ഭർത്താവിന് കൊടുക്കുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലൂടെയാണ് നിങ്ങളോട് പറയുന്നത്. എനിക്ക് കടം കഥ പറയാനൊന്നും അറിയില്ല. അവൻ്റെ പ്രിയമുള്ള സഹോദരന്മാർ, നിങ്ങൾക്ക് ദൈവം തന്ന ഭാര്യയെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കുക. അങ്ങനെ സ്വർഗീയമായി മക്കളെ വളർത്തുവാൻ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. ദൈവം എന്നെ ശ്രമിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഉത്തമ ഈ തീരുമാനം എടുക്കാനുള്ള കൃപ കർത്താവെ എൻ്റെ സഹോദരന്മാർക്ക് എല്ലാവർക്കും നൽകിക്കൊണ്ട് വരാശയം മുഴുവൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, ഓരോ പുരുഷനും തനിക്ക് അവിടുന്ന് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് തൻ്റെ ഭാര്യയും അവിടെ നൽകിയ കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ഒരു സ്വർഗം പണിയുവാൻ കർത്താവെ കൃപശിരുവാണേ. ഈ ഭൂമിയിലെ ഓരോ കുടുംബവും സ്വർഗമാണെങ്കിൽ കർത്താവെ അങ്ങ് ആനന്ദിക്കുന്നു. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലൊരു യാത്രയ്ക്ക് വേണ്ടി മാനവരാശിയോടൊന്ന് ഒരുക്കണമേ. ഓരോ പുരുഷന്മാരെ ശ്രമിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും കർത്താവെ തൻ്റെ കുടുംബത്തെയും സമൂഹത്തെയും സ്നേഹിക്കുക, അവിടുത്തെയും സ്നേഹിക്കാൻ ആരെക്കുള്ള ഇച്ഛാശക്തി നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.